നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനം ന്യൂട്രൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടത്തില്ല എന്ന് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് അവരുടെ ഇറക്കമൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കുറേ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ന്യൂട്രൽ ആക്കി കഴിഞ്ഞാൽ വാഹനം ഫ്രീ ആയിട്ട് കറങ്ങത്തില്ലേ ഇത് പലരുടെയും മനസ്സിലുള്ളൊരു സംശയമാണ് ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്ന അറ്റ് ദ റേറ്റ് വെറൈറ്റി വീഡിയോസാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ആക്സിലറേറ്റർ കൊടുക്കാതെ ഗിയറിൽ വാഹനം ഓടുന്നതും ന്യൂട്രൽ ഓടുന്നതും താരതമ്യം ചെയ്താൽ മൈലേജ് വ്യത്യാസം വരുമോ ഒന്ന് വിശദീകരിച്ച് പറയാമോ നൂറ് ശതമാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു തെറ്റ് തന്നെ ഞാൻ പറഞ്ഞു തരാം അതായത് ഇതിലൊരു തെറ്റുണ്ട് ഗിയറിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ആക്സിലറേറ്റർ കൊടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ വാഹനത്തിൻ്റെ ഒരു ഐഡിലിംഗ് സ്പീഡുണ്ട് അതായത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത് നമ്മൾ ഐഡിലിംഗ് കൊടുക്കുന്ന സമയത്ത് എത്രത്തോളമാണ് ആ വാഹനം റേസ് ആയി നിൽക്കുന്നത് അതാണ് ഒരു വാഹനത്തിൻ്റെ ഐഡിലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു റേഞ്ച് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യും നമ്മുടെ വാഹനം ഇപ്പോൾ നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്തെന്ന് പറഞ്ഞാലും ഈ ഒരു ഫ്യൂൽ അവിടെ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും ആ ഒരു റേഞ്ചിലോട്ട് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ഫ്യൂൽ കൺസപ്ഷൻ അവിടെ കുറയാണ് ചെയ്യുന്നത് അതായത് ഫുൾ ആയിട്ട് കട്ട് ഓഫ് ആകുന്നു ഞാൻ പറയത്തില്ല അല്ലെങ്കിൽ ഫ്യൂവൽ കൺസപ്ഷൻ നിർത്തുമെന്ന് ഞാൻ പറയുന്നില്ല ആക്ച്വലി റേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിയുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ സ്പീഡ് എങ്ങനെ കുറയുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഫ്യൂല് കട്ട് ഓഫ് ആക്കുകയാണ് ഈ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ടല്ല ഐഡിലിങ്ങിൻ്റെ ലെവലിലോട്ട് ഫ്യൂല് കുറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുറയുന്ന സമയത്ത് വാഹനം നമ്മൾ ആക്സലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിയുമ്പോൾ ഫ്രണ്ട് ലോട്ടറി ചെറുതായിട്ട് കുത്തുന്നു അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സ്പീഡ് ഗ്രാജുവലായിട്ട് കുറയുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കുറയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കുറയുന്നത് അതായത് വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്നതിൻ്റെ പ്രധാന കാര്യം ഫ്യൂവല് കട്ട് ഓഫ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഇനി ഈ ചോദ്യത്തിലോട്ട് നമുക്ക് വരാം മൈലേജ് ആയിട്ട് ഇതിൻ്റെ ബന്ധം െന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ന്യൂട്രൽ ഇട്ട് നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ അതായത് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ സ്പീഡ് വരുന്നു ന്യൂട്രൽ ഇടുന്നു വാഹനം പിന്നെ ബാക്കി ഫ്രീ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടുമെന്ന് വച്ചാൽ കിട്ടും ഒരു അൽപ്പം കൂടെ കൂടുതൽ കിട്ടും പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ മൈലേജ് നോക്കുന്നത് ശരിയാണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും അങ്ങനെ നോക്കരുത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബ്രേക്കിങ്ങിൻ്റെ കാര്യം ഫസ്റ്റ് കാര്യം നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ എഫിഷ്യൻസി കുറയും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്യൂമിൻ്റെ അളവ് കുറയും നമ്മുടെ വാഹനം ഐഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വാക്യൂമും കൂടുതൽ സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൽ ഉണ്ടാകുന്ന ഒരു വാക്യൂമും വ്യത്യാസമുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ വാഹനത്തിൻ്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും കാരണം ബ്രേക്ക് ഈ ടയർ നല്ല സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സഡനായിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഈ ടയറിൻ്റെ കറക്കം അതായത് നാല് ടയറിൻ്റെയും കറക്കം പിടിച്ചു നിർത്തുന്ന ഈ ബ്രേക്ക് സിസ്റ്റം മാത്രമാണ് പക്ഷേ എൻജിനിലാണ് അല്ലെങ്കിൽ ഒരു ഗിയറിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഗിയറും കൂടെ സപ്പോർട്ട് ചെയ്യും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗിയർ ബോക്സിലുള്ള ഗിയേഴ്സും നമ്മുടെ വാഹനത്തിനെ സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നത് ഫ്രണ്ടിലത്തെ ടയേഴ്സ് അല്ലെങ്കിൽ ബാക്ക് ഡ്രിവൺ ആണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ഒരു പിടുത്തം വരുന്നത് എഞ്ചിൻ്റെ പിടുത്തം കൂടെ വരും അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഗിയേഴ്സിൽ തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക തന്നെ ചെയ്യണം ഒരു കാരണവശാൽ ഒരു ഇറക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ന്യൂട്രലിലാക്കുന്ന ബക്കിൽ ഇത് പിന്നെ വലിയ പ്രശ്നം വരുന്നില്ലെങ്കിൽ പോലും അതൊരു വിഷയം തന്നെയാണ് എന്നാലും കാരണം ഞാനൊക്കെ ഒരുപാട് ബൈക്കിൽ അതുപോലെ ഇങ്ങനെ ന്യൂട്രൽ അടിച്ചിറങ്ങിയിട്ടുള്ളതാണ് പക്ഷേ കാ കാരണവശാലും ചെയ്യരുത് കാരണം നമുക്ക് ഗുണത്തിലേറെ ദോഷമാണ് ചെറിയൊരു മൈലേജ് അവിടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവിടെ വലിയൊരു നഷ്ടം ബ്രേക്ക് പാഡിൽ ഉണ്ടാവുള്ള ചാൻസസ് ഉണ്ട് ബാക്കിയുള്ള വേർ ആൻഡ് ടയർസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഒരു കാരണവശാലും ന്യൂട്രലിൽ വാഹനം ഓടിക്കരുത് ഓടിക്കരുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പീഡായി കഴിഞ്ഞാൽ ന്യൂട്ടലോട്ട് മാറ്റിയിട്ട് ആക്സിലേറ്റർ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ മൈലേജ് കിട്ടുമെന്നുള്ളൊരു ചിന്ത തെറ്റാണ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് കാരണം ബ്രേക്കിംഗ് എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ കുറേയാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും ഈ ഒരു രീതി മെയിൻ ചെയ്യാൻ ശ്രമിക്കരുത്